SSLC ഹയർ സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90+ മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. ഇന്നത്തെ വാർത്താപ്പകലിലെ പ്രധാനപ്പെട്ട വാർത്തകൾ നാളത്തെ പത്രങ്ങളിൽ എങ്ങനെ തലക്കെട്ടുകളായി സ്ഥാനം പിടിക്കുന്നു എന്നുള്ളത് ഉന്മേഷ് ശിവരാമൻ വിശദീകരിക്കും. ഉന്മേഷ് തയ്യാറാണ്. ഉന്മേഷ്, ബാക്ക് ടു യു ടു കൊച്ചി. താങ്ക് യു അരുൺകുമാർ. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക മറ്റന്നാൾ പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു, നേമത്ത് മത്സരിക്കാൻ കോൺഗ്രസിൽ നിന്ന് ആരെത്തും എന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 25 വർഷത്തിന് ശേഷം ആദ്യമായി ഒരു വനിത മുസ്ലിം ലീഗിന്റെ നിയമസഭാ പട്ടികയിൽ ഇടം നേടിയ ദിവസം കൂടിയാണിന്ന്. ഈ രണ്ടു വാർത്തകളും മലയാള പത്രങ്ങളുടെ ഒന്നാം പേജിൽ നാളെ ഉറപ്പായും ഉണ്ടാകും. നാളെ ഇത്തരത്തിൽ ഒരു തലക്കെട്ട് മലയാള പത്രങ്ങളുടെ ഒന്നാം പേജിൽ തന്നെ പ്രതീക്ഷിക്കാം. വനിതയെ ഉൾപ്പെടുത്തി മുസ്ലിം ലീഗ് പട്ടിക എന്നൊരു ശീർഷകം നാളെ മലയാള പത്രങ്ങൾ നൽകും എന്നാണ് കരുതേണ്ടത്. ഒപ്പം മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, വി കെ ഇബ്രാഹിം കുഞ്ഞ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പകരമായി അദ്ദേഹത്തിന്റെ മകൻ വി ഗഫൂർ, അദ്ദേഹം കളമശ്ശേരിയിൽ മത്സരിക്കും എന്നാണ് വാർത്ത. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക. അതിന്റെ വിശദാംശങ്ങൾ നാളെ മലയാള പത്രങ്ങൾ നൽകും. ഒപ്പം കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും നാളെ മലയാള പത്രങ്ങളുടെ ഒന്നാം പേജിൽ ഉണ്ടാകും. കോൺഗ്രസ് പട്ടിക നാളെ, അതായത് മറ്റന്നാൾ, ഈ പട്ടിക പ്രസിദ്ധീകരിക്കുകയാണ്. ആരൊക്കെ ഇടം പിടിക്കും എന്നത് ശ്രദ്ധേയമായ ചോദ്യം. 81 സീറ്റുകളിൽ തീരുമാനമായി എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നു. 10 സീറ്റുകളുടെ കാര്യത്തിലാണ് തർക്കം. ആ 10 സീറ്റുകളിൽ നിയമവും ഉൾപ്പെടുന്നുണ്ട്. നിയമത്തേക്ക് ആര് വരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ചോദ്യമാണ്. ഇപ്പോൾ അല്പസമയം മുൻപ് പുറത്തു വന്ന വാർത്ത, മുല്ലപ്പള്ളി രാമചന്ദ്രനെ കൂടി ഹൈക്കമാൻഡ് നിയമത്തേക്ക് നിർദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി നിയമത്ത് കോൺഗ്രസിനുണ്ടാകും. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ മറ്റന്നാൾ വരെ കാത്തിരിക്കുകയും വേണം. ഏതായാലും ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടൊരു സചിത്ര വാർത്ത നാളെ മലയാള പത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടെ നൽകും എന്നാണ് കരുതേണ്ടത്. അതോടൊപ്പം ഇന്ന് പുറത്തു വന്ന മറ്റു ചില വാർത്തകൾ കൂടിയുണ്ട്. സർക്കാരിന് ഹൈക്കോടതിയിൽ തിരിച്ചടിയുണ്ടായ ഒരു വാർത്തയുണ്ട്. അത് നിയമസഭാ കയ്യാങ്കളി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ കയ്യാങ്കളി കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു സംസ്ഥാന സർക്കാർ. പക്ഷേ ഹൈക്കോടതി വ്യക്തമാക്കിയത് ഈ കേസ് പിൻവലിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ രണ്ട് മന്ത്രിമാർ, ഇ പി ജയരാജൻ, കെ ടി ജലീൽ, ഒപ്പം 4 MLA മാർ, മുൻ MLA മാർ, അവർ ഈ കേസിൽ വിചാരണ നേരിടേണ്ടി വരും. ഇത് സർക്കാരിന് തിരിച്ചടിയായ ഒരു തീരുമാനമാണ്. സർക്കാരിന് തിരിച്ചടി, നിയമസഭാ കയ്യാങ്കളി കേസ് പിൻവലിക്കില്ല. ഈ ഹൈക്കോടതി തീരുമാനം പുറത്തു വന്ന ദിവസം ഇതിന്റെ വിശദാംശങ്ങൾ നാളെ മലയാള പത്രങ്ങൾ നൽകും. ഒപ്പം ഇന്നിന് രാവിലെ പുറത്തു വന്ന ഒരു വാർത്തയുണ്ട്. അത് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി സന്ദീപ് നായരുടെ പേരിലുള്ള ഒരു കത്തുമായി ബന്ധപ്പെട്ടാണ്. ഈ കത്തിൽ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ ഇഡി സമ്മർദ്ദം ചെലുത്തി എന്നുള്ളതാണ്. ഇത്തരത്തിൽ സന്ദീപ് നായരുടെ പേരിൽ കോടതിക്ക് തന്നെ, ജഡ്ജിക്ക് തന്നെ കത്ത് ചെന്നിരിക്കുന്ന സാഹചര്യം. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നാളെ മലയാള പത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടെ നൽകും. ഒപ്പം മറ്റൊരു കോടതി വാർത്ത കൂടെ ശ്രദ്ധേയമായി പുറത്തു വന്ന ദിവസമാണ്. അത് താൽക്കാലിക നിയമനങ്ങളുടെ സ്ഥിരപ്പെടുത്തലുമായി ബന്ധപ്പെട്ടതാണ്. ഈ വിവാദത്തിൽ സ്റ്റേ നീക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി ഇന്ന് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു. സ്പെഷ്യൽ റൂൾസ് സഹിതം പുതിയ സത്യവാങ്മൂലം നൽകൂ എന്നാണ് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളും നാളെ മലയാള പത്രങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഒരു ഹർത്താൽ വാർത്ത കൂടി പുറത്തു വന്ന ദിവസമാണ് ഇന്ന്. UDF ഇടുക്കിയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്തയുണ്ട്. ഈ മാസം 26-നാണ് ഹർത്താൽ. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമായത് കൊണ്ട് തന്നെ ഈ ഹർത്താലിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. ഭൂപതിവ് ചട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ് സർവകക്ഷിയോഗത്തിന്റെ തീരുമാനം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സർവകക്ഷിയോഗം എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല എന്നാരോപിച്ചുകൊണ്ടാണ് UDF ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ആ വാർത്ത നാളെ മലയാള പത്രങ്ങൾ നൽകും. ഒപ്പം ഇന്ന് പുറത്തിറങ്ങിയ ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുണ്ട്. അത് ഖാദി ബോർഡ് സെക്രട്ടറി കെ രതീഷിന്റെ വിചിത്രമായ ഒരു ഉത്തരവാണ്. അദ്ദേഹം സ്വന്തം ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ട് ധനവകുപ്പിനെ മറികടന്നുകൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നു. 70,000-ൽ നിന്ന് 170,000 രൂപയാക്കി അദ്ദേഹം ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നു. സ്വന്തം ശമ്പളമാണെന്ന് ഓർക്കുക. ഈ വാർത്ത നാളെ മലയാള പത്രങ്ങൾ നൽകുമെന്നാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടത്. ഒപ്പം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നില്ല. അതിനു മുൻപ് തന്നെ പലയിടത്തും കലാപം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പലയിടങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു, രാജ്യഭീഷണി ഉയർന്നു. ഇതിന്റെ എല്ലാ വിശദാംശങ്ങൾ നാളെ മലയാള പത്രങ്ങൾ തെരഞ്ഞെടുപ്പ് പേജിൽ നൽകുമെന്നാണ് കരുതേണ്ടത്. സ്ഥാനാർത്ഥി നിർണയം, കോൺഗ്രസിൽ കലാപം എന്നൊരു ശീർഷകം പ്രതീക്ഷിക്കാം. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, മലപ്പുറത്തെ തർക്കങ്ങൾ, ഉദുമയിലെ തർക്കങ്ങൾ, ഇടുക്കിയിലെ പീരിമേട്ടിലെ തർക്കങ്ങൾ, റോയ്ക്കെ പോലോസിന് സീറ്റ് നൽകിയില്ലെങ്കിൽ രാജിവെക്കും എന്നുള്ള അവിടുത്തെ പ്രവർത്തകരുടെ ഭീഷണി, ഇതടക്കമുള്ള വാർത്തകൾ പ്രതീക്ഷിക്കാം തെരഞ്ഞെടുപ്പ് കോളത്തിൽ തന്നെ. ഒപ്പം കുറ്റ്യാടി സീറ്റ് ജോസ് കെ മാണിക്ക് തന്നെ എന്നുള്ള കാര്യം കൂടി ഇന്ന് വ്യക്തമാക്കപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട ജോസ് കെ മാണിയുടെ പ്രതികരണം പുറത്തുവന്ന ദിവസമാണ്. ആ വാർത്തയും തെരഞ്ഞെടുപ്പ് കോളത്തിൽ ഉണ്ടാകും. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കില്ല എന്നായിരുന്നു റിപ്പോർട്ടുകളെങ്കിൽ വൈകിട്ടോടെ സ്ഥിതി മാറുന്നു. ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് മത്സരിക്കട്ടെ എന്ന് BJP കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകി എന്നുള്ള വാർത്ത പുറത്തുവരുന്നു. അതിന്റെ വിശദാംശങ്ങൾ പ്രതീക്ഷിക്കാം. മറ്റൊരു ശ്രദ്ധേയമായ വാർത്ത,
KPCC മുൻ സെക്രട്ടറി വിജയൻ തോമസ് BJP ചേർന്നതാണ്. ഡൽഹിയിൽ BJP ആസ്ഥാനത്തെത്തിയ അദ്ദേഹം അംഗത്വമെടുത്തിരിക്കുന്നു BJP. ഒരു സചിത്ര വാർത്ത ഈ വിഷയത്തിൽ നാളെ ഉണ്ടാകും. വടകര സീറ്റ് ആരംഭിക്ക് നൽകാനാണ് തീരുമാനം. അവിടെ KK രമ മത്സരിക്കുകയാണെങ്കിൽ പിന്തുണയ്ക്കുമെന്നാണ് UDF നേതൃത്വം വ്യക്തമാക്കിയത്. ഈ വാർത്തയും തെരഞ്ഞെടുപ്പ് കോളത്തിൽ നാളെ ഇടം പിടിക്കുമെന്നാണ് കരുതേണ്ടത്. മറ്റ് രണ്ട് വാർത്തകൾ കൂടിയുണ്ട് പ്രധാനപ്പെട്ടതായി. അതിലൊന്ന് ലൈഫ് മിഷൻ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ്. ഇക്കാര്യത്തിൽ യൂണിടാക് MD നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും CBIക്കും നോട്ടീസ് അയച്ചിരിക്കുന്നു. ഈ വാർത്ത നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. ശബരിമലയിൽ കൂടുതൽ പേർക്ക് പ്രവേശനം നൽകാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു. ഇതുവരെ 5000 പേർക്കായിരുന്നു ഒരു ദിവസം പ്രവേശനമെങ്കിൽ ആ കണക്ക് ഒന്നുകൂടി കൂട്ടുന്നു. 10,000 പേർക്ക് പ്രവേശനം അനുവദിക്കും. വെർച്വൽ കുഴി വഴിയായിരിക്കും. അതിന്റെ വിശദാംശങ്ങളും നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്. അരുൺകുമാർ. Thank you, Unmesh. Number 1 Election Channel 24.